അമൃതാത്മാക്കളി നമ്മൾ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം യം ഹിനഥയന് തേതേ പുരുഷം പുരുഷഷഭ എന്നു തുടങ്ങുന്ന ശ്ലോകമാണ് ചർച്ച ചെയ്തു വന്നിരുന്നത് അതിൽ വ്യഥ സഞ്ചാലനമാണെന്ന് നാം പറയുകയുണ്ടായി സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിനുള്ള നാല് ഉപായങ്ങൾ ചതുരുപായങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്രത്യയം അസ്വീകരണം വിചാരം സാക്ഷി അതിൽ ഒന്ന് ഒന്നിനേക്കാൾ എങ്ങനെയാണ് ക്രമമായി വികസിച്ചു വരുന്നതെന്നും ഓരോ സംസ്കാരത്തിനുമനുസരിച്ച് സുഖദുഃഖങ്ങളെ എങ്ങനെ സമീകരിക്കാമെന്നും നാം കാണുകയുണ്ടായി ഇതിൽ ഏതുപായവും അവനവൻ്റെ സംസ്കൃതിക്കനുസരിച്ച് സ്വീകരിച്ച് സുഖദുഃഖങ്ങളെ സമീകരിക്കാവുന്നതാണ് ആ സുഖദുഃഖങ്ങളെ സമമാക്കുന്നതിനുള്ള നാലുപായങ്ങൾ അങ്ങനെ നാം പറഞ്ഞു അവ നാലും അപ്രത്യയം അസ്വീകരണം സ്വരൂപവിചാരം സാക്ഷി എല്ലാം ധൈര്യത്തിൽ മാത്രം സംഭവമാണ് ഇതിൽ അപ്രത്യയം അനുഷ്ഠിക്കണമെങ്കിൽ ധീരനായിരിക്കണം ധീരനു മാത്രമേ ദുഃഖത്തെയും സുഖത്തെയും സമമായി കാണാൻ കഴിയും അപ്രത്യം കഴിഞ്ഞാൽ അസ്വീകരണം തികഞ്ഞ ധൈര്യമുണ്ടെങ്കിൽ മാത്രമാണ് അസ്വീകരണം പറ്റുക അപ്രത്യം അസ്വീകരണം വിചാരം സ്വരൂപ വിചാരം നല്ല വിചാരത്തിന് അത് കർമ്മമാർഗത്തിൽ അതുപോലെ തന്നെ ഭക്തിമാർഗത്തിൽ അതുപോലെ തന്നെ ജ്ഞാനമാർഗത്തിൽ മൂന്ന് മാർഗത്തെ അവലംബിച്ച് വിചാരം ചെയ്യുന്നതായാലും വിചാരത്തെ നിലയിൽ നിർത്തി വിചാരിക്കണം എങ്കിൽ അതിൽ നിന്ന് ചുതി ഉണ്ടാകാതിരിക്കണം എങ്കിൽ കാലം ദേശം ദ്രവ്യങ്ങൾ അതുപോലെ തന്നെ വിഷയവാസനകൾ ഇവയെല്ലാം നമ്മെ വലിച്ചിഴച്ച് കൊണ്ടുപോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യം അനിവാര്യമാണ് ധീരനായി ഈ സാധനകളുടെ ദീർഘകാല അനുഷ്ഠാനം ചെയ്യേണ്ടതാണ് അപ്പോൾ അനുഭൂതി കൈവരികയും ചെയ്യും ദീർഘകാല നൈരന്തര്യ കൊണ്ട് മാത്രമാണ് ആ അവസ്ഥ നമുക്ക് കൈവരുന്നത് അങ്ങനെ ചെയ്താൽ ആ സദ്ഭാവത്തെ നമുക്ക് സേവിക്കാൻ കഴിയും ആ ദീർഘകാല നൈരന്തര്യം കൊണ്ട് ഉപാസിച്ച് എത്തേണ്ടതാണ് ഈ നാല് ഉപായങ്ങൾ അത് എത്തിക്കഴിഞ്ഞാൽ അയാൾ അമൃതത്വത്തിലെത്തും സോ അമൃതത്വായ കൽപ്പതേ യംഹിന വ്യഥയന്തിയേതേ ഇവയ്ക്കുമേൽ ഇത്രയ്ക്ക് വ്യാഖ്യാനം വേണ്ടി വന്നത് ഈയൊരു പാദം കൊണ്ടാണ് സോ അമൃതത്വമായ കൽപ്പതേ എന്ന ഈ ചതുർത്ഥ പാദം അമൃതത്വപ്രാപ്തി ആ അമൃതത്വപ്രാപ്തിക്ക് ശ്രുതി പറയുന്നത് കടത്തിൽ കാഠക ഉപനിഷത്തിൽ കശ്ചിത് ധീര പ്രത്യകാത്മാനമൈക്ഷവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ എന്നാണ് ഈ മന്ത്രത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് പ്രഥമമായി ധീര ധൈര്യം വേണം ആ ധൈര്യം തന്നെയാണ് ധീരം എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധക്കളത്തിലെത്തിയ അർജുനൻ അർജുനനെ ധൈര്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നത് യുദ്ധത്തിനനുഗുണമായാണോ ആത്മവിദ്യക്കനുഗുണമായാണോ എന്ന് നോക്കേണ്ടതാണ് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് പാണ്ഡവ കൗരവന്മാരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് സുഖദുഃഖ സമ്മിശ്രമായ ആ ജീവിതത്തിൽ ആണ്ടുമുങ്ങി ജീവിച്ച പാണ്ഡവരും കൗരവരും യുദ്ധക്കളത്തിലെത്തുമ്പോഴും സുഖദുഃഖ സമ്മിശ്രമാണ് ജയാപജയങ്ങൾ രണ്ടു ഭാഗത്തുമുണ്ടാവും എതിരാളിയായ ഒരു വീരൻ കൊല്ലപ്പെടുമ്പോൾ അവൻ്റെ പതനം കാണുമ്പോൾ ജയമാഗ്രഹിക്കുന്ന പക്ഷത്ത് ആരവങ്ങളുണ്ടാവും ഏത് യുദ്ധത്തിലും മറ്റൊരുവൻ്റെ മൃത്യു പോലും സുഖത്തെ ഉണ്ടാക്കാതിരിക്കില്ല അതേപോലെ തന്നെ സ്വപക്ഷത്തിൻ്റെ എല്ലാം എല്ലാമായ ഒരുവന്റെ പതനം അതീവ ദുഃഖത്തെ ഉണ്ടാക്കാതിരിക്കില്ല ഇപ്പം യുദ്ധക്കളത്തിലെ യുദ്ധവേളകളും സുഖദുഃഖ സമ്മിശ്രമാണ് യുദ്ധം യുദ്ധത്തിന് മുമ്പുള്ള പാണ്ഡവ കൗരവ ജീവിതത്തെ ഒരുവിധത്തിലും താത്വികമായി മാറ്റിമറിക്കുന്നില്ല എത്ര സുഖങ്ങൾ അനുകൂലത്തിലുണ്ടാകുന്നുവോ അത്രയും ദുഃഖങ്ങൾ പ്രതികൂലത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് യുദ്ധത്തിനു മുമ്പുള്ള പാണ്ഡവ കൗരവ ജീവിതവും യുദ്ധവേളയിലുള്ള കൗരവ പാണ്ഡവ ജീവിതവും ഉപരി തനിക്ക് വേണ്ടി മറുപക്ഷത്ത് പണിയെടുക്കുന്നു എന്ന് തോന്നുന്ന ഒരുവൻ മറുപക്ഷത്താണ് തൻ്റെ എതിരാളി എന്ന നിലയിലാണ് തങ്ങൾക്ക് നേരിടേണ്ട ശത്രുവിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും ആന്തരികമായി തങ്ങളോട് മാത്രം സ്നേഹം പുലർത്തുകയും അവിടെ നിലയുറപ്പിക്കുമ്പോഴും അവിടെ മമതയില്ലാതിരിക്കുകയും ചെയ്യുന്നവർ അവരുടെ സാന്നിധ്യം ആ പക്ഷത്ത് അവരുടെ വലിപ്പം ഓർക്കുമ്പോൾ കൗരവപക്ഷത്ത് ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ശല്യരുടെയും എല്ലാം സാന്നിധ്യം അത്രയും വലിപ്പം തങ്ങളോടൊപ്പം ഉണ്ടെന്നും അതുകൊണ്ട് ഉന്നതന്മാർ നിൽക്കുകയാൽ ധർമ്മം ഞങ്ങളുടെ പക്ഷത്താണെന്നും ഉള്ള മമതയിൽ ഉതിർന്ന സുഖവും തങ്ങളുടെ പക്ഷത്ത് നിൽക്കുമ്പോഴും ഈ ഉന്നത ശിഷ്യരായ ഇവർ മറുപക്ഷത്തും അമത പുലർത്തുന്നതാണ് എന്നുള്ള അവബോധമുണ്ടാകുമ്പോൾ ദുഃഖവും ഒരുമിച്ചുണ്ടോ മഹാഭാരത യുദ്ധക്കളത്തിലെ ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ശല്യരുടെയും സാന്നിധ്യം കുറച്ചൊന്നുമല്ല ദുര്യോധനനെ വ്യഥിതനാക്കിയിട്ടുള്ളത് ദുഃഖവും സുഖവും മാറി മാറി ഉണ്ടാക്കുന്ന ആത്മവിചാലനത്തിന് നിരന്തരമായ സാധ്യത നൽകി തന്നെയാണ് കൗരവപക്ഷത്ത് ഈ മഹാരഥന്മാർ നിലയുറപ്പിച്ചിട്ടുള്ളതെങ്കിൽ മഹാതേജസ്വികളും മഹാവീരന്മാരുമായ ഇവരുടെ നി മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ മറുപുറത്ത് കൂറോടുകൂടി നിന്ന് യുദ്ധം ചെയ്യുന്നുവെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുമ്പോഴും തങ്ങൾക്കു വേണ്ടി അനുഗ്രഹവർഷം ചുരിഞ്ഞ് നിൽക്കുന്ന ആ മഹാരഥന്മാരായ ഗുരുക്കന്മാരെ ഭീഷ്മരെ ദ്രോണരെ കൃപരെ ശല്യരെ ഇവരെ കൊല്ലേണ്ടി വരിക എന്ന ഒരു ചിന്ത കടന്നുപോകുമ്പോൾ പോലും പാണ്ഡവപക്ഷത്തിന് നടുക്കത്തോടെയും ദുഃഖത്തോടെയും അല്ലാതെ ആരെങ്കിലും കാണാൻ പറ്റില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ മഹാഭാരത യുദ്ധമെന്നല്ല ജീവിതസങ്കരമാകെ ഇത്തരമൊരു പ്രഹേളികയിലാണ് എത്ര ബുദ്ധിമാനായവന് പോലും തരണം ചെയ്യുവാൻ പ്രയാസമുള്ള ബൗദ്ധിക തലത്തിൽ എത്ര ഔന്നത്യം നേടിയാലും ശാന്തിയെ ഭഞ്ജിക്കുന്ന എവിടെയാണ് നിലകൊള്ളേണ്ടതെന്ന് നിശ്ചയം വരാത്ത ഒരു മുഹൂർത്തം ഏതൊരു മനുഷ്യനും കടന്നുപോകും അവിടെ ചരാചര ജഗത്തിൻ്റെ അന്ധസ്പന്ദനങ്ങൾ മുഴുവൻ അനുഭവിച്ചറിഞ്ഞ ഒരു ഈശ്വര ശക്തിക്ക് മാത്രമേ ജഗതീശ്വര ചൈതന്യത്തിനു മാത്രമേ ധൈര്യപൂർവം ഇതാണ് സത്യമെന്ന് പറയുവാനും ആ ധീരത നേടുവാനും കഴിയൂ എന്നാണോ വ്യാസൻ ധീര ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാനവൻ മാധവനായി വികസിക്കുന്ന കാലത്ത് മാത്രമേ ഈ ഗീതയും ഈ സന്ദേശവും അതിൻ്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ട് മനസ്സിലാവുകയുള്ളൂ എന്നാണോ അതിൽ സംഗതമായിരിക്കുന്നത് വളരെ ചിന്തനീയമായ അർദ്ധശങ്കയ്ക്കൽപ്പം പോലും ഇടം നൽകാത്ത നിരന്തരമായ ജീവിത നിത്യ നിത്യനിരന്തരമായി ഇടപെടുന്ന മാനവചോദന അതിനു നടുക്ക് യാതൊരു ക്ഷോഭവുമില്ലാതെ മായാമയമായ ഒരു മാധവ സുസ്മിതം കൊണ്ട് സങ്കീർണങ്ങളായ സമസ്ത പ്രശ്നങ്ങളെയും ആടിക്കളിച്ചു തുർക്കുമ്പോൾ ഏതു മനുഷ്യനാണ് ആ അവസ്ഥ ആഗ്രഹിക്കാതിരിക്കുക അതിസങ്കീർണവും അത്യന്ത പ്രശ്നസങ്കുലവുമായ ആ യുദ്ധക്കളത്തിൽ സുസ്മേരവദനനായി നിൽക്കുന്ന മായാമയൻ അർജുനനോട് വ്യതയിൽ തുടങ്ങി സഞ്ചാലനത്തിൻ്റെ സുഖദുഃഖ ഭാവങ്ങളെ മുഴുവൻ അവഗ്രഹിച്ച് സമീചനമായി ഹേ അർജുന ധീരനായവൻ ഈ നാലുപായങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങളെ സമീകരിച്ച് അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അമൃതത്വത്തിൻ്റെ വഴി കളഞ്ഞു കുളിച്ചത് ഭീരുത്വവും അധൈര്യവും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ യംഹിന വ്യഥയന്തിയതേ എന്ന ശ്ലോകത്തിനുമേൽ ഇത്രയും വ്യാഖ്യാനം വേണ്ടി വന്നത് ഈ ചതുർത്ഥ പാദം അമൃതത്വപ്രാപ്തി കശ്യുദ്ധീര പ്രത്യേകാത്മാനമൈക്ഷവൃത്ത ചക്ഷുര അമൃതത്വമിച്ഛൻ എന്ന് കാടകമന്ത്രത്തിൽ സ്പഷ്ടതയാ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രഥമമായി പ്രധാനമായി വേണ്ടത് ധീര ധൈര്യമാണ് പിന്നീട് ആവൃത്ത ചക്ഷുഹു ആവണം ശരീരേന്ദ്രിയാദികളിൽ ആത്മദർശന നിവൃത്തിയാണ് ആവൃത്ത ചക്ഷുഹു എന്നത് ലോകം വികസിക്കുന്നു എന്ന് വിചാരിക്കും തോറും പഠിച്ചറിയുന്നു എന്ന് വികസിക്കും തോറും ആവൃത്ത ചക്ഷുസ് നഷ്ടപ്പെടുകയാണ് ഏകാഗ്രതയ്ക്ക് ഭംഗം വരികയാണ് ഏകമായത് ആത്മാവാണ് ആ അഗ്രിമമായിരിക്കുന്നതിൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ സംയോജിപ്പിച്ച് നിർത്തി ഇന്ദ്രിയങ്ങളെ വിഷയലോകങ്ങളിലേക്ക് വിടാതെ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി നിവർത്തിക്കുക ശരീരത്തിൽ നിന്ന് നിവർത്തിക്കുക മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ചിത്തത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും നിവർത്തിക്കുക യാതൊരുവന് തൻ്റെ ശരീരാന് ശരീരാദികളിൽ നിന്ന് ആത്മാവിനെ നിവർത്തിച്ച് പൃഥക്കരിച്ച് വ്യതിരേകം കൊണ്ട് നിർത്തി കാണാൻ കഴിയുന്നുവോ അതിനെയാണ് ഇവിടെ ആവൃത്ത ചക്ഷുഹു എന്ന് പറയുന്നത് വിഷയങ്ങളെ ധ്യാനിക്കും തോറും വിഷയാന്ധ്യായത ചിത്തം വിഷയേഷു വിഷജതേ മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതെ എങ് എന്ന് ഭാവതകാരനും പറയും അതേപോലെ തന്നെ നാം നേരത്തെ പഠിച്ചത് മുന്നോട്ട് ചെല്ലുമ്പോൾ രണ്ടാം രണ്ടാമധ്യായം അറുപത്തിരണ്ടാമത്തെ ശ്ലോകമെത്തുമ്പോൾ നാം കാണും അവിടെ വിഷയങ്ങളെ ധ്യാനിക്കുന്ന ഒരവസ്ഥയുണ്ട് സ്തുതപ്രജ്ഞലക്ഷണം പറഞ്ഞു വരുമ്പോൾ ധ്യായതോ വിഷയാൻപുംസഹ സംഗസ്തേഷൂപജായതേ സങ്കാൽ സഞ്ജായതേ കാമഹ കാമാൽ ക്രോധോഭിജാതെ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി ലോകത്തിലുള്ള എന്തും ഏതും നശിക്കാനുള്ള ബീജം ഇല്ലാതാകാനുള്ള ബീജം ഈ അന്വയവ്യതിരേകമില്ലാത്ത ബുദ്ധിയെ മറയ്ക്കുന്ന മായാവൃത ചേതസ്സാകുന്ന ഈ ലോകമാണ് ഏതൊരു പുരുഷൻ വിഷയങ്ങളെ ധ്യാനിക്കുന്നു ആ വിഷയങ്ങളെ ധ്യാനിച്ചാൽ സംഘമുണ്ടാവും സംഘം വന്നാൽ സത്യം മറയും കാമുണ്ടാവും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവനവൻ്റെ കാമമാണ് ധർമ്മം കേവലമായ ധർമ്മം ആ ലോകങ്ങളിലില്ല സങ്കാൽ സഞ്ചായതേ കാമഹ ധർമ്മത്തിന് ഈടുവയ്പ്പുകൾ ഉണ്ടാക്കുന്നത് ക്രോധം കൊണ്ടാണ് ഇത്തരുണത്തിൽ ക്രോധം വന്നാൽ വിവേകം നഷ്ടപ്പെടുകയും ചെയ്യും സമ്മോഹ സ്മൃതികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മുൻകൂട്ടി വാസനകൾക്കപ്പുറം ഒരുക്കിവച്ച സ്മൃതികൾ അത്രയും താറുമാറാവും സ്മൃതിഭ്രംശമുണ്ടാവും ബുദ്ധി നശിക്കും സർവനാശവും വരും ഈ വികാസമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത് പിന്നീട് അതിനെക്കൂടി മുന്നോട്ട് കണ്ടുകൊണ്ട് സുഖദുഃഖങ്ങളുടെ ഈ ലോകം യുദ്ധത്തിന് മുമ്പ് പാണ്ഡവ കൗരവന്മാർ നിലകൊണ്ടത് സുഖദുഃഖങ്ങളിലാണ് യുദ്ധവേളകളിലെ പക്ഷപക്ഷാന്തരങ്ങളിൽ നിന്ന് അവരനുഭവിച്ചതും സുഖദുഃഖങ്ങൾ തന്നെയാണ് എപ്പോഴാണോ ആത്മബോധം വന്ന് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പൃഥക്കരിച്ചറിയുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പൃഥക്കരിക്കുന്നത് സ്ഥൂലമായ വിഷയജാലങ്ങളിൽ നിന്ന് ആത്മാവിനെ പൃഥക്കരിച്ചറിയുന്നത് അങ്ങനെ അറിയുന്നവനെയാണ് ആവൃത്ത ചക്ഷു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആവൃത്ത ചക്ഷുവായി അമൃതത്വമിച്ഛൻ കൊണ്ട് ആവൃത്ത ആവൃത്തചക്ഷു എന്നത് അമൃതത്വമിച്ഛൻ കൊണ്ട് സാധന ഇവിടെ ചിന്തിയമാണ് അമൃതത്വത്തിന് വേണ്ടിയാണ് ആവൃത്തചക്ഷുവായിരിക്കുന്നത് ജീവിതത്തിലാകെ ഒരുവൻ അറിയേണ്ടതും ഉള്ളൂ യാതൊരുവൻ അമൃതത്വത്തെ ആഗ്രഹിക്കുന്നുവോ അവൻ ആവൃത്ത ചക്ഷു ആയിരിക്കണം അന്യനെയും അന്യൻ്റെ വ്യവഹാരങ്ങളെയും ചിന്തകളെയും എല്ലാം ഏതൊരു ആവശ്യത്തെ ഹേതുവാക്കി ചിന്തിക്കുന്നുവോ ആ പരേച്ഛയുടെയും ഏതൊരു അനിച്ഛയാൽ കൊണ്ടുപോകുന്നുവോ ആ അനിച്ഛയുടെയും തലങ്ങൾക്കപ്പുറം ആത്മബോധത്തെ അതിൽ അധ്യസിച്ച് കാണാൻ തുടങ്ങുന്ന മമത വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തന്തുവായി മാറുകയും ആ മത മമതയിൽ ഉയർ കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ തുടങ്ങുകയും ചെയ്ത പരിണാമമാണ് മാനവനെ ഈ സുഖദുഃഖങ്ങളിലെന്നും കൊണ്ടെത്തിക്കുന്നത് അത് പോകണമെങ്കിൽ ആദ്യം ധീരനായിരിക്കണം അമൃതത്വം ഇച്ഛിക്കുന്നുവെങ്കിൽ ആവൃത്ത ചക്ഷുവായിരിക്കണം ഇതിനെ വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പാദം ഈ നാലാം പാദം സ്വ അമൃതത്വായ കൽപ്പതേ രത്നൈർമഹാർഹ തുഷൂർണദേവ നീമവിഷേണ ഭീതി സുധാം വിന വിരാമം ന നിശ്ചിതാർദ്ധ വീരമന്തിരാഹ എന്നാണ് പാലാഴി കടയുന്നതിനെ കുറിച്ച് പറയുന്നത് രത്നൈർ രത്നൈർമർഹൈർവാീമവിഷേണ ഭീതി സുധാംബിന അമൃത് കിട്ടാതെ പിൻവാങ്ങിയില്ല എന്തെല്ലാം അതിനു മുമ്പ് കിട്ടി രത്നങ്ങൾ ചിലപ്പോഴെങ്കിലും ദേവതകളും അസുരന്മാരും തമ്മിൽ നേട്ടങ്ങൾക്ക് സന്ധിയാകേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തെ തന്നെ ആരോഗ്യത്തോടെ കൊണ്ടുപോകുന്നതിന് സംഭൂതങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ആസുര ആസുരസമ്പത്തികൾ രൂപാന്തരപ്പെടുന്ന പ്രാണ രതിയുള്ള വിഷയങ്ങളും ചേർന്നാണ് ലോകം വിരചിക്കുന്നത് ഏത് മനുഷ്യൻ്റെയും ഇന്ദ്രിയങ്ങളും വിഷയലോകങ്ങളും ചേർന്ന് മാത്രമാണ് ഒരു ലോകമുണ്ടാക്കുന്നത് ഈ സന്ധി എവിടം വരെയാകാം വിഷയങ്ങളോടും ഇന്ദ്രിയങ്ങളോടുമുള്ള ഈ ബന്ധം അമൃതിലേക്ക് നയിക്കുന്നത് എങ്ങനെയായിരിക്കും അമൃത് കടയുന്നതിന് ഒട്ടേറെ സംഭാരങ്ങൾ ഒരുക്കേണ്ടതുണ്ട് വാസുകി മന്ധരപർവതം എല്ലാം ഈ വിഷയലോകങ്ങളിൽ നിന്ന് അമൃതിനെ കടഞ്ഞെടുക്കുന്നതിനുള്ള നിതാന്തമായ സങ്കല്പങ്ങളുടെ ലോകമാണ് അവയിൽ ഇതൊന്നും വേണ്ടാത്തതോ മാറ്റിവെക്കേണ്ടതോ അല്ല അവയെ എല്ലാം സമുചിതമായി യോജിപ്പിക്കുവാനും സമീചീനമായി കൈകാര്യം ചെയ്യുവാനും ധൈര്യം അനിവാര്യമാണ് ധൈര്യമില്ലാത്തവൻ ചെന്ന് തൊട്ടാൽ ധീരനല്ലാത്തവൻ്റെ ലോകജീവിതം വ്യർത്ഥമാണ് മഹാമൂല്യമുള്ള രത്നങ്ങൾ കൊണ്ട് ദേവതകൾ സന്തുഷ്ടരായില്ല പാലാഴി കടയുമ്പോൾ രത്നങ്ങൾ 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 തന്നെ പൊന്തി വന്നു അതൊന്നും കൊണ്ട് സന്തുഷ്ടമായില്ല ലക്ഷ്മിദേവി ഉയർന്നു വന്നു അതുകൊണ്ടും സന്തുഷ്ടമായില്ല ഉച്ചൈസ്രവസന്ന കുതിര വന്നു അതുകൊണ്ടും ദേവതകൾ സന്തുഷ്ടരായില്ല ഭയാനകമായ ഹാലാഹലം വന്നു അതിഭയാനകമായ വിഷം പതിച്ചാൽ ലോകമാകെ നശിക്കുന്ന വിഷം ഈ ലോകം വിഷമയമാണോ അതല്ല ഈ ലോകം അമൃതമയമാണോ എന്ന് ചോദിക്കുന്ന സമുജ്വലമായ ചിന്തയെയാണ് പാലാഴികടച്ചിലിൽ ഋഷി രൂപാന്തരപ്പെടുത്തുന്നത് അവിടെയും ധൈര്യമാണ് പ്രശ്നം ഇവിടെയും നമുക്ക് ധൈര്യമാണ് പ്രശ്നം ഈ മഹത്തായ ധൈര്യത്തെ നമ്മുടെ മുമ്പിൽ വച്ച മഹാനുഭാവനായ വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക്